ഇമോഷണലായിട്ട് സംസാരിക്കണം പക്ഷേ ഇത് ആ ഒരു മരണ വീട്ടിൽ അടുത്താരും കേൾക്കാതെ സംസാരിക്കുന്നതാണ് പല സീൻസും അപ്പം ഞാൻ എനിക്കോ പാർവതിക്കോ ഇത്തിരി ഒച്ചയടപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സീൻ നടക്കില്ല പിന്നെ പാർവതി ഇത് അടക്കുമ്പോൾ ഒരു ശ്വാസമുണ്ട് അതിൽ കിട്ടണം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എനിക്കിങ്ങനെ ഞാൻ ക്രിസ്റ്റോയുടെ എതിരഭിപ്രായം പറഞ്ഞു ക്രിസ്റ്റോ വേണ്ട സീൻസ് ബാധിക്കും ഇട്ട് നമ്മൾ നമ്മളെ വല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും പിന്നെ ഈ ഡ ഈ കുറച്ച് ഔട്ട് സൈഡിൽ ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഔട്ട് സൈഡിൽ ലൈറ്റ് ഇടും ഈ ലൈറ്റിടുമ്പം ചീ വീടൊക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറഞ്ഞു അപ്പം ചീവീടിൻ്റെ ശബ്ദം അറിയാമല്ലോ കോറസ് ആയിട്ട് വിളിക്കും ഒന്ന് വളർച്ചയുടെ ശബ്ദം അധികനം തടി ഇറക്കുന്നവളത്തെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ചെയ്താൽ അപ്പോൾ ഈ മൈക്കുലിത് ഷാർപ്പായിട്ട് കേൾക്കും അപ്പോൾ കുറേ നേരം നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ രാത്രി ഇടേണ്ട വലിയ ലൈറ്റ് വലിയ വലിയ ലൈറ്റ്സൊക്കെ കൊണ്ടുവന്ന് പകൽ സമയത്തിടുമ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ് അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തത് നാൽപ്പത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് പിന്നെ വിടംബര വെള്ളമാണ് ആലോചിച്ചു അവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനയോടുകൂടിയായിരിക്കുന്നത് ഹൗസ് ബോട്ടിനകത്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ വേറെ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലല്ലേ അപ്പോൾ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാല് ഏകദേശം കറുത്തതുപോലെയായി ഇത്രയും ദിവസം അവിടെ ആ വെള്ളത്തിലായിട്ട് പക്ഷെ നമ്മൾ സീനിലോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോവും അതാ വാസ്തവം എന്നിട്ട് പിന്നെ വൈ ഉച്ച ആവുമ്പോഴാണോ യൂ നനഞ്ഞിരു ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത് വീണ്ടും നമ്മളിത് സാരി അഴിച്ചു കൊടുത്ത് അയൺ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നിടുമ്പോഴത്തേക്കും പിന്നെ നനയാണ് നനയാനല്ലേ പോകുന്നത് അപ്പം ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ വലിയ ശുഷ്കാന്തിയോടുകൂടിയൊക്കെ ചെയ്തു പിന്നെ മൂന്നാമത്തെ ദിവസമായി പോവും നീ വീണ്ടും അവിടെ തന്നെ പോകുന്ന ആയിരുന്നോട്ടെ തനിയെ ഉണങ്ങിക്കൊള്ളുമെന്ന് വിചാരിക്കും ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോച്ചി പിടിച്ചിട്ടേ എ സി റൂമല്ലേ അപ്പോൾ ഈ തലയിൽ ഇടുന്ന ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു പിന്നെ സ്ത്രീകളാണ് മറ്റ് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ അത് ഇവിടം വരെ വെള്ളപ്പൊക്ക വെള്ളവെള്ളപ്പം നിൽക്കുന്ന നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും അപ്പം അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക് പക്ഷേ ഇന്നിപ്പോൾ ഈ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ രണ്ട് ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പം എല്ലാം മറന്നു വന്നു നമ്മൾ ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കുറേ നാലിന് ശേഷം ആദ്യമാണ് കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏരിയകളിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ഇത്തിരി ദേഷ്യം തോന്നും കാരണം ഒരു നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് മൂന്ന് ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല കാരണം സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല ഈ ആർട്ടിസ്റ്റെന്ന് പറയുന്നത് അവിടെ ഇവിടെ കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പലതും ഞങ്ങൾ ഞങ്ങൾക്ക് പടം റിലീസാവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനും പറ്റുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൾസും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു പ്രസ് പ്രസ്മീറ്റിന് ക്രിസ്റ്റോട് പറയുമായിരുന്നു എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായ ചോദ്യങ്ങൾ ഇപ്പോൾ വിഷ്ണു ചോദിച്ചിട്ട് ഓരോ ചോദ്യങ്ങളും ഒരു കൃത്യതയുണ്ട് പിന്നെ ഇപ്പോൾ ചോദിച്ചു എന്താ കോമഡി പടം പോലെ അപ്പം കത്തിയെടുത്ത് കുത്തുന്ന പടമാണെങ്കിൽ കത്തിയുമായിട്ട് വരണമെന്ന് എന്ത് പൈ എനിക്ക് മനസ്സിലായില്ല ഞാൻ പിന്നെ എൻ്റെ ഇടയിൽ കൂടെ കയറിയില്ലെന്നുള്ളതേ ഉള്ളു ഒരു ആക്ഷൻ പടമാണ് അങ്ങനത്തെ സിനിമ കാണുന്നുണ്ടെങ്കിൽ നടന്മാരും നൽകുക ഇല്ല കൂടെ ആക്ഷൻ കണ്ട് വടാന്ന് പറഞ്ഞുകൊണ്ട് വരുമോ ഇല്ലല്ലോ ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ എല്ലാവരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇച്ചിരി അതിനും ചിരിക്കുക സന്തോഷിക്കുക പോവുക അതാണെന്നോ നല്ലത് അല്ലേ അത്രേ അത് മാത്രമാണ് നല്ലത്